ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ഫോർ സബ്. അപ്പോൾ നമ്മളിന്നൊരു കുഞ്ഞു പിടി പായസമാണ് ഉണ്ടാക്കുന്നത്. പഴമയുടെ രുചി എന്നൊക്കെ പറയുന്ന പിടിപ്പായസം വളരെ ടേസ്റ്റിയാണ്. കുറച്ചൊന്ന് മെനക്കെട്ടാൽ നല്ല ടേസ്റ്റുള്ള അടിപൊളി പായസം നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ കുഞ്ഞിപ്പിടി പായസം അഥവാ പിടിക്കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പായസത്തിനാവശ്യമായ ശർക്കര എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നമുക്കതൊന്ന് ലയിപ്പിച്ചെടുക്കാം. അപ്പോൾ ശർക്കര നന്നായിട്ട് ലയിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ച് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പിടി ഉണ്ടാക്കാനുള്ളതിലേക്ക് നോക്കാം. അതിനാ ഞാനൊരു ചെറിയ ബൗളിന് ഒരു ബൗള് അരിപ്പൊടിയാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ അതേ ബൗളിന് ഒന്നര ബൗള് വെള്ളം വെച്ചിട്ട് അത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരിപ്പൊടി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ പിടി ഉണ്ടാക്കാനായിട്ടുള്ള പണിയാണ് നോക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വേവിച്ച് ഉപ്പ് ചേർക്കണം കേട്ടോ. വെള്ളം തിളപ്പിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് നന്നായിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. ഇനി വെന്ത അരിപ്പൊടി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം. അല്പം ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കുന്നതാണ് നല്ലത്. കാരണം അപ്പം ഒരുപാട് ഡ്രൈ ആവാതെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പൊടി കിട്ടും. നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുറച്ച് കയ്യിൽ വെളിച്ചെണ്ണ തൂവിയിട്ട് അങ്ങനെ കുഴച്ചാലും മതി. അപ്പോൾ ഈ ഒട്ടിപ്പിടിക്കലൊന്നും ഉണ്ടാവില്ല. നമുക്ക് നന്നായിട്ട് ഇനി കുഴച്ചെടുത്ത പൊടിയാണ് നമുക്ക് പിടിയാക്കി എടുക്കേണ്ടത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പാക്കാം. ഞാനിവിടെ ചെറിയ ചെറിയ ബോളായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ചെറിയ ഓവൽ ഷേപ്പിലോ അല്ലെങ്കിൽ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അങ്ങനെയോ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെറിയ ചെറിയ പിടിയായിട്ട് നമുക്കത് മാറ്റിയെടുക്കാം. നമുക്ക് ചെറിയ പിടികൾ റെഡിയാക്കാം. ഈ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൽ കുറച്ചൊരു ടൈമായിട്ട് എടുക്കുന്നത്, ബാക്കിയൊക്കെ വളരെ സിമ്പിളാണ്. അപ്പം നമ്മളുടെ പിടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ അതാ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ തിളപ്പിച്ച് മാറ്റി അരിച്ച് വെച്ച ശർക്കര ഉണ്ട്. പിന്നെ ഒരരമുറി നാളികേരവും ഉണ്ട്. അപ്പം നമുക്ക് പായസത്തിൻ്റെ പ്രോസസ്സിലേക്ക് പോയാലോ. അപ്പം അതിനായിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഏലക്കായ കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് അതിലേക്കൊരു ഉരുളി വെച്ച് പായസം ഉണ്ടാക്കി നോക്കാം. അപ്പം ആദ്യമായിട്ട് അതിലേക്ക് നമുക്ക് നേരത്തെ പാവാക്കി വെച്ച ശർക്കര ലായനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെറിയ തിള വരുന്ന വരെ നമുക്ക് കാത്തിരിക്കാം. തിള വന്നതിന് ശേഷമാണ് അതിലേക്ക് നമ്മളുടെ കുഞ്ഞുപിടികൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഏകദേശം നമ്മളുടെ ശർക്കര പാനി തിളച്ച് തുടങ്ങി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുഞ്ഞുപിടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അതിൽ കടന്നൊന്ന് കുക്കാവണം. അപ്പോൾ ഇതാ ഏകദേശം നമുക്കിത് ഒരു 2 മിനിറ്റ് മൂടി വെക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ പിടി ഏകദേശം നല്ല തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിന് ആവശ്യമായ 2-3 ഏലക്ക ഒന്നിടാം, കുത്തിയിടാം. അത് 3-4 ഞാനിപ്പോൾ 4 ഏലക്ക കുത്തിയിട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് കുക്കാവാൻ ഒന്നുകൂടി അടച്ച് വെക്കാം. ഇതാ നമ്മളുടെ പിടിയൊക്കെ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഞാൻ അരമുറി നാളികേരത്തിൻ്റെ പാനി മാറ്റി വെച്ചിട്ടുണ്ട്. അരമുറി നാളികേരത്തിൻ്റെ ഞാൻ വെള്ളം ചേർത്ത് അരച്ച് ഒരു കപ്പാക്കിയിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2 സെക്കൻഡ് വീണ്ടും മൂടി വെക്കാം. എന്താ നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേർക്കി വെച്ച കുറച്ച് നാളികേരം, അരമുറി നാളികേരം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മളുടെ സിമ്പിൾ പായസത്തിൻ്റെ റെസിപ്പി. പഴമയുടെ രുചിയാണ് ഈ പായസം. ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പിടിക്കറി അല്ലെങ്കിൽ മലബാറി പിടിപ്പായസം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പായസം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.